ബിഗ് ബോസ് ഷോ ശരണ്യയെ പോലെ മിണ്ടാതിരിക്കുന്ന വ്യക്തികൾക്കുള്ളതാണോ? എന്തുകൊണ്ട് ശരണ്യക്ക് അതിന്റെ അകത്തൊരു പ്രണയം വന്നില്ല? അറുപത്തഞ്ച് ദിവസം ശരണ്യ പിടിച്ചു നിന്നത് എക്സ്പോസർ ഡ്രസ് ചെയ്തിട്ടാണോ? ബിഗ് ബോസ് പിടിച്ചു നിൽക്കാൻ വേണ്ടി ആയിരുന്നു. എന്റെ ഏതെങ്കിലും പാർട്സ് എക്സ്പോസ്ഡ് ആയിട്ട് ഓപ്പൺ ആയിരുന്നോ? ഇവളെന്താ ഒരുമാതിരി വാവിടുത്ത പശുവിനെ പോലെ? ശരിക്കും അതിലും പേരോ കാണുമായിരുന്നു. അതും കൂടി ചെയ്തുതരാം. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി 3 വർഷം കൊണ്ട് സ്റ്റൈൽ ഐക്കോണിന്റെ അവാർഡ് വാങ്ങിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് ബിഗ് ബോസിൽ അല്ലായിരുന്നു. തെറ്റിയാത്ത ജിൻഡോയെ തെറ്റുകാരനാക്കി ജിൻഡോയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ പ്രതികരിച്ചേനെ. ഗബ്രി ഹൗസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പറയുന്നുണ്ട്, എന്റെ ഗെയിം കഴിഞ്ഞു, ഞാൻ എല്ലാം അവിടെ ഉപേക്ഷിക്കുന്നു. എങ്ങനെ? ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മുഖംമുടിയാണോ? സ്വന്തം ഫാദറിന് ഹാർട്ട് അറ്റാക്ക് വരുന്നു, ബ്ലോക്ക് വരുന്നു. ജാസ്മിൻ സിമ്പിൾ ആയിട്ട് പറയുന്നു, ലാലേട്ട ഒരു ബ്ലോക്കേ ഉള്ളൂ. പോലീസ് അന്വേഷിക്കട്ടെ. ആ ജാസ്മിൻ തന്നെ ഗബ്രി പോയപ്പം ഫോട്ടോ എടുത്ത് കരയുന്നു, ഗെയിം വരുമ്പോ ആ കരച്ചില് മാറ്റുന്നു. അയ്യോ, അതിന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. ശരണ്യ, അഖിൽമാരാര് ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതായത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങി കൊടുത്തിട്ടാണ്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ശരണ്യ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കാളികളല്ലേ? Don't try to act too smart with me, okay? നീ വലിയ ബുദ്ധിമാനായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ മണ്ടമാരെന്ന് കരുതരുത്. ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാ പോരെ. എന്തിനാണ് എന്നോട് ഈ കാര്യം ചോദിക്കുന്നത്? നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കല്ലേ. ഇങ്ങനെ ചുമ്മാ വേഷം കെട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേരെടുത്തോ സംസാരിക്കും. എല്ലാം വലിച്ചെടുത്ത് ദൂരെ കളയും ഞാൻ പറഞ്ഞേക്കാം. അല്ല പിന്നെ ഇവിടെ താങ്കൾ വിളിപ്പിച്ച എന്തിനാണ് എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനുമാണ്? പറയാൻ ഉത്തരവില്ലേ? പറയാൻ അല്ലല്ല. വാടാ, കൊറ്റി കൊറ്റി മുട്ട വാടാ.